ഇഷ്ടമാണ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ. രക്തബന്ധമല്ലാത്തവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. മറ്റിൽ രക്തബന്ധങ്ങളെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കും, അതങ്ങനെയാണ്. പക്ഷെ ഞാൻ രക്തബന്ധങ്ങള് അങ്ങനെ കൂട്ടിവെക്കാൻ വലിയ താല്പര്യമാണ്. കാരണം വേറെ ആരുമില്ല, ഞങ്ങൾ ഈ അഞ്ചു പേരും ഈ 9 പേരും. രക്തബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതേ വാല്യൂ അവർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവർക്കും അതേപോലെ എൻ്റെ അടുത്ത് സ്നേഹം. പിന്നെ വ്യക്തിബന്ധങ്ങളെയും ഞാൻ കളയാറില്ല. എൻ്റെ ഒരു സെർവൻറ്റ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കന്ദസ്വാമി എന്ന് ഒരാളുണ്ട്, ഇനി ഒരു വീട്ടിൽ കെയർ ടേക്കറായിട്ട്. അങ്ങേരുടെ കയ്യിൽ പോലും പിടിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്റ്റേജിൽ, ഞാൻ നന്നായിട്ട് കളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അങ്ങനത്തെ കുറേ പേരിവിടെയുണ്ട്. രക്തബന്ധങ്ങൾക്ക് മാത്രം വാല്യൂ കൊടുത്തിട്ട് വ്യക്തിബന്ധങ്ങളെ വലിച്ചെറിയുക, അങ്ങനെ ഞാൻ ചെയ്യില്ല. രക്തബന്ധം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത സഹായം ഒരിക്കലും നമ്മൾ അത് പണിക്കാരനാണെങ്കിൽ പോലും ഞാൻ മറക്കാറില്ല. ഇവിടെ രാവിലെ ഒരു കൂട്ടം, ഒരു 6:37 ആയാൽ നിങ്ങൾ കണ്ട എൻ്റെ കൂടെ വാക്കിങ്ങിന് വരുന്നവരെല്ലാം എൻ്റെ കൂടെ ജോലി എടുത്തിരുന്നവർ, അവരെയും ഞാൻ കളയില്ല. അവരും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടുകാരോട്. പക്ഷെ പിന്നെ രക്തബന്ധം എന്നുള്ളത് എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടാവും. അത് അവർ കൂടി നമ്മളുടെ അടുത്ത് ശരിയായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അപ്പൊ ഈ വ്യക്തിബന്ധം എന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്കാണ് വാല്യൂ കൂടുതൽ കൊടുക്കുക. ആ വ്യക്തി ജീവിതത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതാണ് ഈ ഒരുപാട് ചാനൽക്കാരും പേപ്പറും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്റർവ്യൂ എടുക്കണം, ഞങ്ങളിപ്പോ തോന്നി വന്നോണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്കൊരു മനസ്സില്ലേ, ഇവരെന്താ ഈ വന്നോണ്ടേയിരിക്കുന്നത് എന്തിനാ? അതെ, അങ്ങനെ കുറിച്ചൊന്ന് പറയണം. ഞങ്ങളിപ്പോ വരട്ടെ, എന്തത്? അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാണ്, പ്ലീസ് എന്നെ വിട്ടേക്കും. എപ്പോ നോക്കിയാലും ഈ പ്രൈം ടൈമിൽ, അപ്പൊ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഞാനൊക്കെ ഒരു അമ്മയെ പോലെ റെസ്പെക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, ഒരു ചാനൽ വന്നു. ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ കുറച്ച് ദിവസം വിടും, കാരണം എനിക്കൊരു മനസ്സുണ്ട്, അതിൽ കുറേ വേദനകളും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു വിഷമമുള്ള കാര്യം ഞാൻ പത്രത്തിൽ പറഞ്ഞു, അതൊരിക്കൽ ഉണ്ടായി. പക്ഷെ ഇപ്പം എല്ലാം നന്നായി, അവർ നന്നായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ വയ്യ. ഈ ഒരു വികാരവും ഇല്ലാണ്ട് ചുമ്മാ ഇത് തന്നെ ചാനല്, പിന്നെ ഇത് ടി വി, പിന്നെ പത്രം, അങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് ഒക്കില്ല. അത് ഇന്നും ജീവിച്ചില്ല, അന്നും ജീവിച്ചില്ല. അന്നും ഒരു പത്രം മാത്രം ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യും, വർഷത്തിലൊരിക്കൽ, ഒരു 4-5 വർഷം, ഒരു 15 വർഷമായിട്ട്. അവർക്കൊരു ഇന്റർവ്യൂ കൊടുക്കും, ശരി, നമ്മളവിടെ വന്ന് ചോദിക്കുന്നു. ഇനി എന്നെ വിടണം കുറച്ച്. ഞാൻ ഒരു ഒരു പോപ്പുലർ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഇന്റർവ്യൂ, ദേ ഞങ്ങൾ വന്നോണ്ടേയിരിക്കുന്നു, അയാളെ കുറിച്ച് ഒന്ന് പറയൂ, ദേ ഞങ്ങൾ വന്നോണ്ടേയിരിക്കുന്നു ഇയാളെ കുറിച്ച്. ഇവർക്ക് എന്താണ്? അപ്പൊ ഞാൻ പറയില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ, ഞാൻ കുറച്ച് ദിവസം എനിക്ക് വേണ്ടി ജീവിക്കട്ടെ, എന്നെ വിട്ടേക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ വിളിച്ചു, ചാനലിനെ വിളിച്ചെടുക്കാം. ഓക്കെ, അതെ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, ഞാൻ വിളിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തില്ലേ പത്രക്കാർക്കെല്ലാം? ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു ലക്ഷ്മി എന്നൊരു സ്ത്രീ, ഒരു വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾ എന്ത് എഴുതിയാൽ ആര് വായിക്കും? ജയഭാരതി ഇന്നത് ചെയ്തു, ഷീല ചേച്ചി ഇന്നലെ ചെയ്തു, ശാരദ ചേച്ചി ഇന്നലെ ഇന്ന് ചെയ്തു, ശോഭന ഇങ്ങനെ ചെയ്തു, ഉടനെ അവരൊക്കെ പത്രം വായിക്കും. സി, യു ആർ ഡൂയിങ് എ ബിസിനസ്. അപ്പൊ ഞങ്ങളെ ഒന്ന് സമാധാനത്തിൽ വിട്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഓർഡർ ചെയ്യാൻ പാടില്ല, ഞങ്ങളും ബിസിനസ്സാണ്. അപ്പോ ഇത് ഇങ്ങനെ സുഖിപ്പിച്ചിട്ട് ഓ അത് ചാനലിൽ സംസാരിക്കണം, ഓക്കെ സംസാരിക്കണം, ഗിവ് അസ് ടൈം, ടൈം തരൂ, നിങ്ങൾ വന്ന് ഞങ്ങളെ എടുക്കാനും ഒക്കെ ടൈം തരും. ഇത് എങ്ങനെ വെച്ചാൽ ഒരു ഫോൺ ചെയ്യാതെ ഞങ്ങൾ വന്നോണ്ടേ ഇരിക്കുന്നു. ഇത് അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഞാനൊക്കെ വരുമ്പോൾ അവർ വലിയ ആർട്ടിസ്റ്റാണ്, അവരെയൊക്കെ കണ്ട് ഞാൻ ഇരുന്നിട്ട് കൂടിയില്ല. അവരിങ്ങനെ ഓടി വന്നിട്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഒരു കൊഞ്ചോ കുറച്ച്, അപ്പോഴാണ് ഞാൻ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് എടുക്കട്ടെ, ഞാൻ വന്നു പ്ലീസ്. അങ്ങനെ ചെയ്തു. എല്ലാവർക്കും ഒരേമാതിരി മനസ്സല്ല. ഇപ്പൊ ചിലവർക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കണം, നമ്മൾ ആ ചാനൽ വരില്ലേ, നല്ലതായിട്ട് മേക്കപ്പിൽ ചെയ്യുന്നത്. ഒരു ഒരുത്തർക്ക് അങ്ങനെ ഉണ്ടാവും, ഒരുത്തർക്ക് ഉണ്ടാവും വലിയ പബ്ലിസിറ്റി മതിയെന്നുണ്ടാവും, ഒരുത്തർക്ക് ഉണ്ടാവും എങ്ങനെ വേണമെങ്കിൽ മതിയെന്നുണ്ട്. ഷി ഗിവ് അസ് ടൈം. എന്നിട്ട് ചുമ്മാ വിളിക്കുക, വാ ഉടനെ ഇന്റർവ്യൂ, ഇത് തന്നെ ഒരു, അപ്പൊ ഞാനത് അവോയ്ഡ് ചെയ്യാണ് വേണ്ടെന്ന്, ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. അയ്യോ, അത് ഒരുപാട്. അതെ, നമ്മള്
നമ്മൾ കലാകാരായത് തന്നെ ഭയങ്കര ദൈവ അനുഗ്രഹം കൊണ്ടാ. ഇപ്പോ അതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു ലക്ഷ്മിയെ കുറിച്ച് എഴുതാൻ ആരെങ്കിലും വായിക്കോ, ഒരു ജയഭാരതിയോ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ ഒരു അവര് ആ എന്താ ഇത് ആക്ട്രസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിക്കും. അതേമാതിരി ഒരു ഇമ്പോർട്ടൻസ് ഭഗവാൻ നമുക്ക് തന്നപ്പോ അതിനോട് പബ്ലിക്കിന് കൂടി ഒരു ചെറിയ അസൂയാണ്. ജയഭാരതി അങ്ങനെ പോകും എന്തെങ്കിലും ഒന്ന് പറയും. നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അത്. അത് ചെറിയ വയസ്സിൽ എനിക്കും കൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. അയ്യോ കണ്ടായി അവര് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, ഈ പത്രക്കാർ എന്തെങ്കിലും എഴുതുന്നല്ലോ, അവർ അങ്ങനെ എഴുതുന്നല്ലോ, എത്രയോ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കതൊക്കെ ചിരിയാണ്. അയ്യോ പാവം, അവർ കൂടി നമ്മളെ കുറിച്ച് എഴുതിയല്ലേ പത്രം ആരെങ്കിലും വാങ്ങിച്ചു വായിക്കുള്ളൂ, അതല്ലേ എഴുതിയത്. അങ്ങനെ ഞാൻ അതും ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജയഭാരതി ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. അത് നമ്മുടെ നാട്ടില് കൂടുതല് പത്രക്കാര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില ആർട്ടിസ്റ്റിനെ പോയി വെറുതെ തോണ്ടിയിട്ട് അവരെ കൊണ്ട് അതേ ഇതും പറയിപ്പിക്കും. അവരും തെറ്റുകാരല്ല, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ സമയത്ത് തോന്നുന്ന വികാരങ്ങൾ മുഴുവൻ പറയും, അത് മുഴുവൻ ഇവരെഴുതും. ഒന്ന് അതിൽ കുറെ പേരെ ബാധിക്കുന്ന മാതിരി ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത സ്ത്രീകളല്ലേ, അവരൊക്കെ എന്നെക്കാളും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റിനെ കുറിച്ചും എല്ലാരെ കുറിച്ചും കുറച്ചൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞ് കരയാണ്. അയ്യോ ഭാരതി എൻ്റെ മോൻ്റെ കല്യാണമാണ്, ഒരു സഫർ ചെയ്ത് പറയാണ്, എന്താ ഇവരിങ്ങനെയൊക്കെ. പക്ഷെ അവരൊന്നും അതിന് തിരിച്ച് മറുപടി പറയില്ല, അവർ ചീപ്പ് പോന്ന് വെച്ചിരിക്കുകയാണ് അത്. പക്ഷേ അക്ക നിങ്ങൾ ഏതെ പറ്റി വറി പണ്ടിങ്ങ, അന്ന് പേപ്പർക്കാരൻ സോപ്പ് സോറ് തിങ്കുന്നതിനാണ് എഴുതണം. ഞാൻ തമിഴിൽ പറഞ്ഞു, ആ പത്രക്കാരന് ചാപ്പാട്ടിന് വഴിയില്ല, അതുകൊണ്ട് അവൻ അവരെ വിളിച്ചു പറഞ്ഞു അവർക്കും ചാപ്പാട്ടിന് വഴിയില്ലായിരിക്കും, ഇവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അവർക്കൊരു. അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയിട്ട ഭാഷ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്തു, എനിക്ക് വേണ്ടിയല്ല, എന്നെക്കാളും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു കരഞ്ഞതുകൊണ്ട്. ഒരു ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരുടെ എത്രയോ പേർ കേൾക്കും, അവരുടെ കുടുംബത്തിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പൊത്തി മൂടി വയ്ക്കുക, അത് മനുഷ്യത്വം. അപ്പൊ നമ്മള് ആക്ട്രസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും പറയാന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ട് പോടാന്ന് പറയണോ? ദുഃഖങ്ങളുണ്ട് നമുക്ക്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്തത് ഒരു സ്ത്രീ, നമ്മളെക്കാളും വളരെ മൂത്തവര്, അവരുടെ മകന്റെ കല്യാണം, എന്നെ വിളിച്ച് കരയാണ് വലിയ ആക്ട്രസ്. ഞാൻ പറഞ്ഞു, അക്ക നിങ്ങൾ ഏ ഇതൊക്കെ പോയി വറി പണ്ടിരിക്കുക, അവരെന്തോ എഴുതിക്കൊണ്ട്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇഫ് ഷീ ഇസ് ഇൻ ഗുഡ് പൊസിഷൻ അവർ എഴുതൂല. ഇപ്പൊ എന്നെ കുറിച്ച് എന്റെ അടുത്ത് നിങ്ങൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ കുറിച്ച് തെറ്റായിട്ട് പറയാം, ഞാൻ പറയില്ല, എനിക്ക് പറയാനില്ല, എന്ത് പറയാനുണ്ട്. നമ്മൾ എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മൾ മനുഷ്യരാണേ. നമുക്കും കുട്ടികളുണ്ട്, നമുക്ക് വികാരങ്ങളുണ്ട്, മനസാക്ഷിയുണ്ട്, നമുക്കും ബന്ധങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി സെർവൻസിനെ കൂടി പേടിച്ചാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. എന്റെ സെർവൻസിനെ പോലും കാലങ്ങളായിട്ട് ഈ വീട്ടിലുള്ളവരാ. എന്നെ ഞാൻ പ്രസവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യമില്ലാത്ത കാലത്ത് എന്നെ വളർത്തിയ സ്ത്രീ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ചായ കൊണ്ടു കൊടുത്തു. അപ്പൊ അവരെപ്പോലും പേടിച്ച് നമ്മൾ ജീവിക്കണം. അപ്പൊ സമുദായത്തിനെ നമ്മൾ നന്നായിട്ട് പേടിക്കുന്നു. സൊസൈറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ജീവിക്കണം. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ വരും ഒരു അലങ്കാരം മാത്രമായി പോയാൽ അതിന്റെ വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ? ഡെഫിനറ്റായിട്ട് ഉണ്ടാവും. ജയഭാരതി എന്നുള്ള കലാകാരി, ജയഭാരതി എന്നുള്ള വ്യക്തി, രണ്ടും ഒന്ന് തന്നെ. ജയഭാരതിയും ജയഭാരതി എന്ന കലാകാരിയും സെയിം, അതിന് ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ നല്ല സിസ്റ്ററായിട്ടും നല്ല അമ്മയായിട്ടും നല്ല മോളായിട്ടും ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയും, അവിടെ അങ്ങനെ തന്നെ ചെത്തി പോയാൽ അഭിനയിക്കും. രണ്ടും രണ്ടാകാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മളിങ്ങനെ പിരിഞ്ഞു പോയിട്ട് നടിയാവാനോ നോക്കില്ല. അപ്പൊ നിങ്ങൾ വന്ന് മേക്കപ്പ് ചെയ്തു, ജയഭാരതിയായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. മേക്കപ്പ് ചെയ്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ല കുറച്ച് അങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കുറച്ച് അപ്പൊ ജയഭാരതിയായിട്ട് തന്നെ സംസാരിക്കുന്നു. അങ്ങനെ ജയഭാരതി അങ്ങനെ മാറി ഒരു നടിയായിട്ട് മാറി ഒരു അങ്ങനെയൊന്നും പോലെ, അതത് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതായിട്ട് ഇരിക്കുന്നു എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നുന്ന ഇത് കറക്റ്റ് ആണോ എന്റെ ആൻസർ എന്നറിയില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വിശ്വാസം എല്ലാ മനുഷ്യനും കാണുമല്ലോ,
ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു വിളക്ക് കത്തിച്ചിരുന്നിട്ട് കുറെ നമ്മള് നാരായണ 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 എന്ന് മാത്രം വിളിച്ചിട്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്താൽ മതി. നമ്മളത് ചെയ്തല്ലോ, ഇത് ചെയ്തതൊക്കെ തെറ്റിപ്പോയെന്ന് ഫീൽ ചെയ്ത് നമ്മളൊന്നുമല്ല. നമ്മൾ അങ്ങനെ നമ്മളെ കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്ത നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അതാണ്. അതല്ലേ, അതല്ലേ വേണ്ടത്? നമുക്ക് അപ്പോ കുത്തലുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇതല്ല. പിന്നെ ചിലതൊക്കെ അങ്ങനെ എങ്ങനെ എങ്ങനെ പോവും സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഞാൻ എങ്ങനെ ഇപ്പോ ഒരു ഓരോരുത്തരെ കാണുമ്പോ ഒരുമാതിരി സംസാരിക്കുക, അപ്പനെ എങ്ങനെ നടക്കുക, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഓടിപ്പോയി സംസാരിക്കും. സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. ചീത്ത പറയുമ്പോൾ ഞാൻ ചീത്ത പറയും. അങ്ങനെയാണ് ഞാൻ. ഇതിങ്ങനെ എങ്ങനെ അങ്ങനെ നടക്കുക, അങ്ങനെ കാണാണ്ട് ഇങ്ങനെ പോവുക, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഓടിപ്പോയി സംസാരിക്കും എപ്പോഴും. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. അവർ സംസാരിച്ചാൽ എന്റെ സംസാരം, എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ സംസാരിച്ചില്ല, നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ സംസാരിച്ചു. പിന്നെ ചീത്ത പറയുമ്പോൾ ചീത്ത പറഞ്ഞേക്കും. ഇങ്ങനെ മൂന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എത്രയോ ദിവസം വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യും. അപ്പോ അങ്ങനെ വലിയ ഗമ്മയില്ല, അങ്ങനെ ഒന്നും ചെയ്യാറിയില്ല. അപ്പൊ ചിലരൊക്കെ നമ്മളെ കണ്ടാ കൂടി കാണാത്തവർ ഇങ്ങനെയൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, എനിക്ക് ചിന്തിച്ചു നോക്കാനേ പറ്റില്ല. എനിക്ക് ചിരി വരും. അതൊക്കെ എന്തിനാ അവരങ്ങനെ പോകുന്നത്? എനിക്കിങ്ങനെ പൊട്ടിക്കൊണ്ട് ചിരിക്കും. ഞാൻ എന്തിനാ ഇത് ഞാൻ ചോദിക്കില്ല. അർത്ഥമില്ല അതിലല്ലേ.